അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്ക് 127-ാമത്തെ ആയത്ത്, 127-ും 128-ും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. എളുപ്പമല്ല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ يرفع إبراهيم القواعد من البيت وإسماعيل. ربنا تقبل منا. إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. وأرنا مناسكنا وتب علينا. إنك أنت التواب الرحيم. وإذ يرفع إبراهيم. إبراهيم ഉയർത്തുന്ന സന്ദർഭം. അൽ ഖവാഇദ, അസ്ഥിവാരം, അടിത്തറ. മിനൽ ബൈത്തി, വീടിൻ്റെ, അഥവാ കഅബയുടെ. വ ഇസ്മായിലു, ഇസ്മായിൽ അലൈഹിസ്സലാമയുമുണ്ട്. റബ്ബന, ഞങ്ങളുടെ നാഥ. തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം. ഇന്നക്ക, തീർച്ചയായും നീ. അൻത, നീയാകുന്നു. അസ്സമീഉ, സർവവും കേൾക്കുന്നവൻ. അൽ അലീം, സർവജ്ഞാനിയും. റബ്ബന, ഞങ്ങളുടെ നാഥ. വജഅൽന മുസ്ലിമൈനിലക്ക, ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് കീഴ്പ്പെട്ടവരാക്കണം, മുസ്ലിമീങ്ങളാക്കണം, അനുസരണയുള്ളവരാക്കണം. വമിൻ ദുര്രിയത്തിന, ഞങ്ങളുടെ പരമ്പരകളിൽ നിന്നും, മക്കളെ സന്താന പരമ്പരകളിൽ നിന്നും. ഉമ്മത്ത മുസ്ലിമത്തല്ലക്ക, നിനക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു ഉമ്മത്ത്, സമുദായമാക്കണം. അരിന, ഞങ്ങൾക്ക് കാണിച്ചു തരണം. മനാസിക്കന, ഞങ്ങളുടെ ആരാധനകൾ, ആരാധനാകർമ്മങ്ങൾ. വത്തുബ് അലൈന, ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണം, തൗബ സ്വീകരിക്കണം. എന്നൊക്കെ, തീർച്ചയായും നീ. അന്ത, നീ തന്നെയാണ്. അത്തവാബ്, തൗബ, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. അർറഹീം, കരുണാനിധിയും നീയാണ്. 126-ാമത്തെ ആയത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞത് ഇത് ഖാല ഇബ്രാഹീമു എന്ന് പറഞ്ഞാൽ, ഇത് ഖാല ഇബ്രാഹീമു, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം. റബ്ബി എന്ന എൻ്റെ രക്ഷിതാവ്. ഇജ്അൽ ഹാദാ ബലദൻ ആമിന, ഇതിനെ നീ ഒരു നിർഭയത്വമുള്ള നാടാക്കണം. വർസുഖ് അഹ്ലഹു, അവിടുത്തുകാർക്ക്, അല്ലേ, അഹ്ലു എന്ന അവിടുത്തെ ആൾക്കാർക്ക്. മിനസമറാത്തി, പഴവർഗ്ഗങ്ങൾ ഭക്ഷണമായി നൽകണം. മൻ ആമന ബിൻഹും, അവരിൽ നിന്ന് വിശ്വസിച്ചവർക്ക്. വൽ യൗമിൽ ആഖിരി, അന്ത്യനാളിലും. വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചാൽ. ഫ ഉമത്തിഉഹു ഖലീലൻ, ഖാല വമൻ കഫറ, ആരെങ്കിലും കാല, അദ്ദേഹം അള്ളാഹു പറഞ്ഞു, അള്ളാഹു പറഞ്ഞു. വമൻ കഫറ, ആരെങ്കിലും കാഫറായാൽ, നിഷേധിച്ചാൽ. ഫ ഉമത്തിഉഹു ഖലീലൻ, അല്പകാലത്തേക്ക് ഞാൻ അവന് വിഭവം നൽകും. സുമ്മ അദ്ദുറുഹു, പിന്നെ അവനെ നിർബന്ധമായി കൊണ്ടുപോകും. ഇലാ അദാബിന്നാരി, നരകത്തിൻ്റെ ശിക്ഷയിലേക്ക്, അല്ലെങ്കിൽ തീയിൻ്റെ ശിക്ഷയിലേക്ക്. വ ബിഗ്സൽ മസ്വീർ, അത് ഏറ്റവും ചീത്തയായ സങ്കേതമായിരിക്കും. മക്കയുടെയും കഅബയുടെയും പ്രാധാന്യമാണ് പറഞ്ഞു വരുന്നത്. മക്കക്ക് പ്രാധാന്യം കിട്ടുന്നത് കഅബ അവിടെ ഉള്ളതുകൊണ്ടാണ്, അല്ലേ. ആ കഅബ അവിടെ ഇല്ലാന്ന് വെക്കുക, എന്താ മക്കൻ്റെ കഥ? എന്തായിരിക്കും ഇന്നത്തെ ആ കഅബ അവിടെ ഇല്ലെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ? മക്ക ഒരു കാണാൻ സൗന്ദര്യമുള്ള നാടൊന്നും അല്ലല്ലത്. ഒരുപാട് കുന്നും മലയും, ഒരുപാട് കറുത്ത കല്ലുകളും, മരുഭൂമിയും. അപ്പം ഈ കഅബ ഉള്ളത് കൊണ്ട് മക്കൾക്ക് കൂടി ഒരു മക്കത്തുൽ മുക്കറമാന്നായി, ആദരണീയമായ മക്ക. അവിടെയുള്ള ഇന്ന് കാണുന്ന ആധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളും, ആയിരക്കണക്കിന് വരുന്ന ആകാശമുട്ടുന്ന കെട്ടിടങ്ങളും, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വാഹനങ്ങളും, ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായതാ? കഅബ കൊണ്ടുണ്ടായതാ. കഅബ കൊണ്ടുണ്ടാ. അപ്പം കഅബനെ ഇവരെ ആദരിച്ചേ പറ്റൂ.
ആ കഅബ കൊണ്ടാണ് മക്കക്ക് കൂടി മക്കാർക്ക് കൂടി അല്ലാഹു തആല അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൂടി അവരെടുത്ത് പറയാം. അപ്പൊ ഈ കഅബയുടെ യഥാർത്ഥ അഹലുകാരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കൂടി നിയോഗിക്കപ്പെട്ട മഹാപ്രവാചകനാണ്. അപ്പൊ അദ്ദേഹത്തെ ധിക്കരിക്കുകയും തിരസ്കരിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്യുകയല്ല നിങ്ങൾ വേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ദഅവത്തുമായി വരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പരമ്പരയിലാണ്. അപ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പരമ്പരയിലുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നതിന് പകരം നിങ്ങൾ അദ്ദേഹത്തെ വഷളാക്കി നിൽക്കുകയല്ല ചെയ്യരുത്. ഇതൊക്കെ അല്ലാഹു തആല ഈ കഅബ അവിടെ നിർമ്മിക്കുന്നതും കഅബയോടനുബന്ധിച്ച് മക്കക്കുണ്ടായിരിക്കുന്ന പുരോഗതിയും പേരും പെരുമയും ഒക്കെ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൂടിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഇർഫഉ ഇബ്രാഹീമു റഫഅന്നാ എന്താ ഉയർത്ത അല്ലേ, നമുക്ക് അറിയുന്നൊരു വാക്കല്ലേ റഫഉ ഇർഫഉ ഉയർത്തുന്നു ഇബ്രാഹീമു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അൽ ഖവാഇദ ഖായിദത്ത് തന്നെ അടിസ്ഥാനം എന്നാണല്ലോ ഒരു ഗ്രാമറിൻ്റെ ഖായിദ അറബിയിലൊക്കെ നമ്മൾ പറയലില്ലേ ഖവാഇദ് അടിത്തറ എന്നാണ്. അപ്പോൾ തൂട് എന്നതിനർത്ഥമുണ്ട് കായിദത്തു പള്ളിൻ്റെയൊക്കെ തൂട് വീടിൻ്റെയൊക്കെ ഈ കായിദത്തു എന്നാണ് പറയുക കായിദ. അപ്പോൾ ഒരു കവായിദ ഇല്ല എന്ന് പറയും എന്നുവെച്ചാൽ അത് ഒരു ജോലി ചെയ്യുമ്പോൾ കവായിദ എല്ലാവരും അതിൻ്റെ ഒരു സംഗതി അവന് മനസ്സിലായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അടിത്തറ ഏത് ജോലി എടുക്കുമ്പോഴും അതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടാവണം, അതില്ലായ്മക്കാണ് ഈ കവായിദ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കവായിദ പടുത്തുയർത്തുക. അപ്പോൾ അതിൽ ചുമര് വരും പില്ലറ് വരും അതുപോലെ തന്നെ അടിത്തറയും ആ വാക്കിൻ്റെ അർത്ഥത്തിൽ വരും. അപ്പം കഅബ പടുത്തു ഉയർത്തുന്നതിനെ പറ്റിയാണ് പറയണത്. സൂറത്ത് ഹജ്ജിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമൊക്കെ അല്ലാഹു തആല കഅബയുടെ സ്ഥാനം നിർണയിച്ചു കൊടുത്തു എന്ന് വരുന്നുണ്ട്. സൂറത്ത് ഹജ്ജിൽ 26-ാമത്തെ ആയത്തിൽ അത് കാണും. രണ്ട് മലക്കുകൾ നിർമ്മിച്ചത് എന്നാണ് അതിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത്. അതിനെപ്പറ്റി നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ കഅബയുടെ നിർമ്മാണം മലക്കുകളാണ്. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് അതിൻ്റെ ചരിത്രത്തിലിങ്ങനെ അത് എത്രത്തോളം ശരിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മലക്കുകളോട് സുജൂദ് ചെയ്യാം അല്ല, മലക്കുകളോടൊരു സൃഷ്ടി നടത്താൻ പോവുകയാണ്, ഞാൻ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോവുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം മലക്കുകളിങ്ങനെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പം അതിൽ പിന്നെ മലക്കുകൾക്ക് തന്നെ സങ്കടം തോന്നിയിരുന്നു. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു അങ്ങനെ സങ്കടപ്പെട എൻ്റെ അർശിൽ വെച്ചിട്ട് നിങ്ങൾ തവാഫ് ചെയ്താൽ മതി 7 പ്രാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് തവാഫ് ചെയ്യിച്ചു എന്നും ഇനി ഈ ആദമിനെ ഞാൻ ഭൂമിയിലേക്ക് അയക്കുകയാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ ആദമിനൊക്കെ തവാഫ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഒരു കഅബ പണിയണമെന്നും അല്ലാഹു തആല അവരോട് കൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവരിൽ സംപ്രീതനായി. അതൊക്കെ അങ്ങനെ ചരിത്രത്തിൽ വായിക്കണം, എത്രത്തോളം ശരിയാണ് നമുക്ക് പറയാൻ കഴിയില്ല. കഅബയുടെ ചരിത്രം വായിക്കുമ്പോൾ അതിലുണ്ട് ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെന്തായാലും അപ്പം അതൊരു കഥയിൽ ഇങ്ങനെ പറഞ്ഞു വരുന്ന മാതിരിയുള്ള ഒരു വർത്തമാനമാണ്. എന്തായാലും മലക്കുകളാണ് കഅബ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് തഫ്സീറുകളിൽ നിന്നൊക്കെ നമുക്ക് അതിൻ്റെ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയണത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ ഖവാഇദ് അതിൻ്റെ അടിത്തറ പടുത്തുയർത്തുകയാണ്. മിനൽ ബൈത്തി ബൈത്ത് എന്നുള്ള കഅബയുടെ ഒരു പര്യായമായിട്ട് ഉപയോഗിക്കണ പദം നമുക്ക് അറിയാലോ. ഇസ്മായിലും ഇസ്മായിൽ നബി അലൈഹിസ്സലാമേയും ഉണ്ട്. അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹിസ്സലാമെയാണ് പടുത്തുയർത്തുന്നത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം അതിന് ആവശ്യമായ കല്ലുകളൊക്കെ അങ്ങനെ കൊണ്ടേ കൊടുക്കുകയാണ്. റബ്ബന തഖബ്ബൽ മിന്ന ഇത് നിർമ്മിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയാണ്. റബ്ബന തഖബ്ബൽ മിന്ന നീ ഇത് സ്വീകരിക്കുമാറാകണം. തഖബ്ബല സ്വീകരിക്കുക, ഖബീല എന്ന സ്വീകരിച്ചു തഖബ്ബല. നമ്മൾ പണ്ടൊക്കെ ഹിസ്ബോത്തിനൊക്കെ പോകുമ്പോൾ തഖബ്ബൽ അല്ലാഹു മിന്ന വമിൻകും, അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കേണ്ട. നമുക്കതൊന്നും അറിയില്ല, ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അങ്ങോട്ട് അർത്ഥം അച്ചിട്ട് നമ്മളെ മദ്രസയിൽ നിങ്ങൾക്ക് ഒന്ന് കുട്ടിയാക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഭയങ്കര രസമുള്ള സംഭവമാണ് ഹിസ്ബോത്ത് എന്നാ പറയാ. നോൽബിന് ഓരോരുത്തരും ഒരു 2 ആയത്തും 3 ആയത്തും മുസ്ലിംമാരെ ഓതിപ്പിക്കും. എന്നിട്ട് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ കുട്ടികൾ മദ്രസയിലുള്ള ഓതാൻ വയ്ക്കണ എല്ലാവരും ഉണ്ടാവും. 3-ലും 5-ലും 5-ലും ഒക്കെ കുട്ടികൾ ഒരുമിച്ചിരുന്ന് കണ്ടാ പോകുക. അപ്പോൾ ഒരാൾ 3 പേര് ഓതിക്കഴിഞ്ഞാൽ ഇരിക്കാൻ മതി, 3 ആയത്തോ 4 ആയത്തോ ഒക്കെ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പാടെ ഒരാർക്കലാണ് തഖബ്ബലല്ലാഹും. അത് രസമുള്ളൊരു സംഭവമായിരുന്നു, ഒരു ആവേശമാണ് അത്. മദ്രസയിലുള്ള എല്ലാവരും ഉണ്ട്, ഇന്നത്തെ വാരിയല്ലല്ലോ ഒരുപാട് കുട്ടികളുണ്ട്. ഇന്ന് മദ്രസയിലെ കുട്ടികൾ കുറഞ്ഞില്ല, ഒരുപാട് കുട്ടികൾ. അതൊരു ആവേശം പറയാം. തഖബ്ബല എന്നുള്ള പദപ്പോളാകുമ്പോൾ നമുക്ക് മനസ്സിലാവിടെ എന്തായിരുന്നു ഒന്നും പറഞ്ഞിനൊന്നും അറിയില്ല, അങ്ങോട്ട് അർത്ഥം അച്ചിടും. അപ്പോൾ തഖബ്ബൽ മിന്ന ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കുമാറാകണം. ഇത് ഈ ആയത്ത് ഓതിയപ്പോൾ വുഹൈബ് ബിനു വറദ് എന്ന് പറയുന്ന ഒരു താബിഉ താബി അത് കരഞ്ഞു. ഈ ആയത്ത് ഓതിയപ്പോൾ കരയാണ് വുഹൈബ് ബിനു വറദ് താബിഉ താബി എന്ന് നമുക്കറിയാം, താബിഉവിൻ്റെ പിന്തുടർച്ചക്കാർ. അദ്ദേഹം കരഞ്ഞപ്പോൾ അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ അതിൻ്റെ വിശദീകരണം,
പടച്ചോനെ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളഹാനോട് കരയാണ് എൻ്റെ അമൽ സ്വീകരിക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പം പിന്നെ നമ്മളുടെ ഒക്കെ ഒരു അവസ്ഥയാണ് ആലോചിക്കണത്. നമ്മളൊരു അമൽ ചെയ്താൽ നമ്മൾ അഭിമാനിക്കല്ല വേണ്ടത്, പടച്ചോനെ ചെയ്ത് സ്വീകരിക്കണേന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവണ തേട്ടം. അതിനാണ് അദ്ദേഹം കരയണത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുർ റഹ്മാൻ അദ്ദേഹം കരയ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പറഞ്ഞു കണ്ടു. അപ്പോൾ നമ്മളുടെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ചിട്ടാണ് ഈ കരച്ചിൽ വരുന്നത്. അപ്പോൾ നമ്മളൊരു അമൽ ചെയ്താൽ ഇത് അള്ളാഹുവേ നീ സ്വീകരിക്കണേ എന്നൊരു ബോധമായിരിക്കണം, അല്ലാതെ മറ്റൊരു ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടാകരുത്. മറ്റു റിയാഹ് പോലെ, റിയാഹ് തന്നെ ഏറ്റവും ഷിർക്കാണത്. റിയാഹ് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ അറിയാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ ഈ പേര് കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒന്നുമില്ലാതെ നാഥ നീ സ്വീകരിക്കുമാറാകണം. അത് നമ്മൾ ദുആയിലൊക്കെ അപ്പോൾ ഉൾപ്പെടുത്തുന്ന അവസാനം പറയില്ല, റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ, സ്വീകരിക്കണം. ഇന്നക അന്ത സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. അത് നമുക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല. റബ്ബന ഞങ്ങളുടെ നാഥ, റബ്ബന ഉണ്ടോ, രണ്ടാമത്തെ വട്ടമാണ് ഇപ്പോൾ റബ്ബന വരുന്നത്, ഞങ്ങളുടെ രക്ഷിതാവ് ഒരു വിളി. അള്ളാഹു തന്നെ രക്ഷിതാവാണ്, അള്ളാഹുൻ്റെ റുബൂബിയത്താണ് പറയണത്, അള്ളാഹുൻ്റെ റുബൂബിയത്താണ്. അള്ളാഹുമ്മ എന്ന് പറഞ്ഞില്ല, റബ്ബന എന്നാണ്. കാരണം നമ്മളെ രക്ഷപ്പെടുത്തുന്ന റബ്ബ് എന്നതാണല്ലോ, വളർത്തിക്കൊണ്ടുവരികയാണ്. നമ്മളെ സൃഷ്ടിച്ചു കൊണ്ട് വയന്ന് വിട്ടിക്കല്ല, നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും കൂടെ ഒരുക്കിയിട്ട്, അതാണ് റബ്ബ്, വളർത്തിക്കൊണ്ടുപോകും. റബ്ബന ഞങ്ങളുടെ നാഥാ, വജഅൽന ഞങ്ങളെ ആക്കണം മുസ്ലിമൈനി. നമുക്കറിയില്ല എൻ്റെ വാക്കാൽ നിനക്ക് കീഴ്പ്പെട്ട് മുസ്ലിമീങ്ങളായി ജീവിക്കുന്ന, അനുസരണയോടുകൂടി ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തണം. വമീൻ ദുരിയത്തിന, അതുപോലെ ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്നും. അപ്പോൾ നമ്മളൊക്കെ എന്ത് വേണം, നമ്മൾ നമ്മളെ കുട്ടികൾക്കും കൂടി ദ്വാരക്കണം, കുട്ടികളെ ഭാവിയും കൂടി നമ്മൾ ദ്വാരന്നിട്ട് അവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, മുസ്ലിമീങ്ങളുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരണം. കുട്ടികളൊക്കെ അല്പം ബോധക്കുറവുണ്ടാകും, ചെറിയ കുട്ടികളോ ചെറുപ്പക്കാരോ, അതൊക്കെ നമ്മൾ ദ്വാര ചെയ്യണം, നമ്മളെ ബാക്കിയുള്ളവർക്കും നമ്മളെ മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട്. ഉമ്മത്തം മുസ്ലിമത്തല്ലക്ക, മുസ്ലിമത്തായ ഉമ്മത്ത്. ഉമ്മത്ത് തന്നെ നമുക്കറിയാം, ഒരു ആദർശ സമൂഹത്തിനാണ് ഉമ്മത്ത് എന്ന് പറയുക. മുസ്ലിമത്തായ, അതായത് നിനക്ക് കീഴ്പ്പെട്ട് കൊണ്ട് ജീവിക്കുന്ന, നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമുദായത്തെ ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്ന് നീ ഉണ്ടാക്കി തരണം. അരിന, അറാറിനെ കണ്ടു, അറാറിനെ കാണിച്ചു കൊടുത്തു. അരി നീ കാണിച്ചു തരണം, നാ ഞങ്ങൾക്ക്. അത് കൽപ്പനയാണ്. കൽപ്പന എന്നാൽ ഒരു ആവശ്യം ഉന്നയിക്കാൻ, കൽപ്പന എന്ന് സാധാരണ അറിയുന്ന തന്നെ അതിൻ്റെ കൽപ്പനയുടെ സീഹയാണ്. അപ്പോൾ ഒരു അഭ്യർത്ഥനയാണ്, ഒരു ആവശ്യം ഉന്നയിക്കാൻ. ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം മനാസിക്കന, മനസ്സക്ക്. മനാസിക്കുൽ ഹജ്ജ് എന്ന ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. മനാസിക്കൻ ആരാധനാ കർമ്മങ്ങൾ, ഞങ്ങൾ എങ്ങനെയാണ് നിനക്ക് ആരാധന ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടത്, അതിൻ്റെ ചടങ്ങുകൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. പ്രത്യേകിച്ചും ഹജ്ജ്, അപ്പോൾ അതാണല്ലോ മനാസിക്കുൽ ഹജ്ജ് എന്ന് വരുന്നത്. ഹജ്ജ് ഇബ്രാഹിം നബിൻ്റെ മുതൽക്കാണല്ലോ ഹജ്ജ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഹജ്ജിൻ്റെ കർമ്മങ്ങളും മറ്റു ആരാധനാ കർമ്മങ്ങളടക്കം കാണിച്ചു തരണമേ. വതുബ് അലൈന, ഞങ്ങളുടെ വീഴ്ചകളും പോരായ്മകളൊക്കെ നീ തൗബ സ്വീകരിക്കണം. താബ അല എന്നാ പറയുക, താബ അല, ഞങ്ങളുടെ തൗബ സ്വീകരിക്കണം. താബ ഇലാറിന എന്താ, തൗബ ചെയ്യുക. അത് മനുഷ്യന്മാരെ ബന്ധപ്പെടുത്തിയ പോലെ, തൂബു ഇലല്ലാ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. അള്ളാഹു തആല താബ അല, മനുഷ്യന്മാരെ വേണ്ടി തൗബ സ്വീകരിക്കും. വതുബ് അലൈന, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണം. ഇന്നക അന്ത തവ്വാബുർ റഹീം, നീ തൗബ സ്വീകരിക്കുന്നവർ. തവ്വാബാണ്, റഹീം കരുണാനിധിയുമാണ്. തൗബ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, മടങ്ങ. വഴി തെറ്റിപ്പോയാൽ ശരിയായ വഴിയിലേക്ക് മടങ്ങണേനാണ് തൗബ എന്ന് പറയും. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ അവസാനിപ്പിക്കും. ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബയുടെ അടിത്തറ അസ്ഥിവാരം പടുത്തുയർത്തുന്ന സന്ദർഭം. ഇസ്മായിലു, ഇസ്മായിലും, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം. ഇന്നക അന്ത സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ. റബ്ബന ഞങ്ങളുടെ നാഥാ, വജഅൽന മുസ്ലിമൈനിലക്ക, ഞങ്ങൾ രണ്ടുപേരെയും നിനക്കനുസരണയുള്ള മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തണം. വമീൻ ദുരിയത്തിന, വജഅൽനന ആക്കണം, ജഅല. വമീൻ ദുരിയത്തിന, ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്നും. ഉമ്മത്തം മുസ്ലിമത്തല്ലക്ക, നിനക്ക് അനുസരണയോടുകൂടി ജീവിക്കുന്ന, നിനക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന സമുദായത്തെ ഉണ്ടാക്കി തരണം. വ അരിന മനാസിക്കന, ഞങ്ങളുടെ ആരാധനാ ക്രമങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. വത്തുബ് അലൈന, ഞങ്ങളുടെ തൗബ സ്വീകരിക്കണം. ഇന്നക അന്ത തവ്വാബുർ റഹീം, നീ ഏറെ തൗബ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല
മുസ്ലിമീങ്ങളായി ജീവിക്കുന്ന, മുഅ്മിനീങ്ങളായി ജീവിക്കുന്ന, മുത്തഖീങ്ങളായി ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സന്താന പരമ്പരകളിൽ നിന്നും ഉമ്മത്ത് മുസ്ലിമയെ അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിച്ചു തരുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അഈനി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്നാ അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറവ مقاما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين.